ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നമുക്കൊരു ദിവസം കൂടി ദൈവം സമ്മാനിച്ചിരിക്കുക ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു ഒപ്പം എല്ലാവരെയും സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു മഹാദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്ത ആധാരമായിരിക്കുന്ന വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്നു വിശുദ്ധ ബൈബിളിലെ റോമാലേഖനം റോമാലേഖനം എട്ടാം അധ്യായം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം വാക്യം എങ്ങനെയാണ് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഒന്നുകൂടെ ഞാൻ ആ വാക്യം പറയാം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു പൗലോസപ്പ സ്തോലൻ്റെ ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും ഈടുറ്റ ലേഖനം മാനവകുടുംബത്തെ സൗജന്യമായി ദൈവം നീതീകരിക്കുന്നു എന്നുള്ള ആ വലിയ സന്തോഷത്തിൻ്റെ വാർത്ത ആത്മീക പ്രകാശനത്തിലൂടെ പൗലോസിന് ബോധ്യപ്പെട്ടപ്പോൾ ആഹ്ലാദഭരിതനായി ലോകമെമ്പാടുമുള്ള എല്ലാ തലമുറയും അറിയിക്കാൻ വേണ്ടി ദൈവ നിയോഗത്തോടെ പരിശുദ്ധാത്മ പ്രേരണയോടെ തൂലിക കൈയിലെടുത്ത് റോമാലേഖനത്തിൻ്റെ ഉള്ളടക്കം എഴുതി വരികയാണ് എത്തുമ്പോൾ ക്രിസ്തുവിലായ മനുഷ്യൻ്റെ ഭാഗ്യപ്രത്യാശകളെക്കുറിച്ച് ഒന്നിന് പുറകെ ഒന്നായി അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കുന്നു മുപ്പത്തിയേഴാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നാമോ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഇതിലൊക്കെയും എന്നൊരു വാക്ക് അതിനകത്ത് കടക്കുന്നുണ്ട് നാമോ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഞാൻ ആ വാക്യത്തെ ഒന്ന് വിശദീകരിച്ച് ഇന്നത്തെ ദൂതിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇതിലൊക്കെയും എന്ന് പറയുന്നത് ഏതിലൊക്കെയും ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണമല്ലോ അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് നോക്കുക മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ചില പ്രയോഗങ്ങൾ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുക എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നോക്കുക മൂന്നാല് കൂട്ടം കാര്യങ്ങൾ അന്നേ കാലത്തെ ഇന്നും ചില കാര്യങ്ങളൊക്കെ അതിൽ ബാധിതമായിരിക്കാം ആ ഒരു നിലവാരത്തിൽ പറയുകയാണ് ഈ പട്ടിണി കഷ്ടത ഉപദ്രവ നഗ്നത ആപത്ത് വാള് ഈ വക വിഷയങ്ങൾ മനുഷ്യനെ കുഴക്കുന്നതാണ് പ്രതിസന്ധിയിലാക്കുന്നതാണ് പ്രശ്നത്തിലെത്തിക്കുന്നതാണ് ഈ വിഷയങ്ങളെല്ലാം ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആ വാക്കുകളുടെ രത്നച്ചുരുക്കം ഞാൻ പറയാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സങ്കടം വരുമ്പോൾ ആപത്ത് വരുമ്പോൾ കഷ്ടത വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ പോരാട്ടം വരുമ്പോൾ എതിരെ നിൽക്കാൻ ശത്രുചരരെ നിർത്തുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അടുത്ത വാക്കൊരു കൊട്ടേഷനാണ് പഴയ നിമിത്തം എഴുതിയിരിക്കുന്നത് നിൻ്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ ഒരു എണ്ണിപ്പുറയ്ക്കുള്ളൊരു ഒരു ഒരു വലിയ ദീനരോധനമാണ് എൻ്റെ ദൈവമേ നിൻ്റെ നിമിത്തം ഞങ്ങളെ കൊല്ലുക നിൻ്റെ നിമിത്തം ഞങ്ങളെ എണ്ണുകയാണ് കണ്ടോ ദൈവമേ നിൻ്റെ നിമിത്തം നിൻ്റെ നിമിത്തം ഞങ്ങൾ തകർക്കപ്പെടുകയാണ് ഞങ്ങളില്ലാതെയായി പോവുക എന്ന് ഒരു കൂട്ടർ പറഞ്ഞത് ഇടുത്തെഴുതിയിരിക്കുന്നു അതാരാന്നുള്ളത് പോട്ടെ നമ്മുടെ കിടക്കുന്നില്ല അത്രയും വിശദീകരിക്കാനുള്ള സാവകാശം രാവിലത്തെ ചിന്തയിൽ നമ്മൾ എടുക്കാറില്ലല്ലോ എന്നാൽ നമ്മുടെ കാര്യം പറയാം നാമോ എന്ന് പറയുന്നത് പ്പെട്ടിരിക്കുന്നത് ആരാണ് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നീതീകരിക്കപ്പെട്ടവർ ദൈവത്തോട് സമാധാനമുള്ളവർ വീണ്ടും ജനിച്ചവർ യേശുക്രിസ്തുവിനെ അമിതമായി സ്നേഹിക്കുകയും കർത്താവിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെയാണ് പൗലോസ് അടക്കമുള്ളൊരു കൂട്ടത്തെ കണ്ടുകൊണ്ട് പറയുന്നത് നാമോ എന്നുള്ള വാക്കുപയോഗിച്ചത് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം അതാരാണ് കർത്താവ് തന്നെയാണ് ഇതിലൊക്കെയും ഞാൻ ഏതിലാണെന്ന് പറഞ്ഞല്ലോ ഈ ഫേസ് ചെയ്യുന്ന സങ്കടം കഷ്ടം പ്രയാസം ബുദ്ധിമുട്ട് ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഓരോ പദങ്ങൾ അടർത്തിയെടുത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിച്ചെങ്കിലേ ഈ മാർമികമായിരിക്കുന്ന അധ്യായത്തിലെ ഈ വാക്യത്തിലെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഇതിനർത്ഥം ഇതാണ് കഷ്ടങ്ങളിൽ സങ്കടങ്ങളിൽ പ്രയാസങ്ങളിൽ ഇന്ന് നമ്മളിൽ ചിലർ നേരിട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ജയമുണ്ടോ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി എത്രയോ പ്രാവശ്യമാണ് സ്നേഹത്തോടെ ആകാംക്ഷയോടെ ആവശ്യബോധത്തോടെ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ വിഷയത്തിനകത്ത് എനിക്കൊരു നന്മ വരുമോ ഈ കാര്യത്തിൽ നിന്നൊരു വിടുതൽ കിട്ടുമോ എന്ന് ആശങ്ക അകത്തുണ്ടെങ്കിലും ആകാംക്ഷയോടെ എന്നെപ്പോലെയോ ഞങ്ങളെപ്പോലുള്ള കർത്തൃദാസന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് മനുഷ്യനിങ്ങനെ വേറെ വഴികൾ തിരഞ്ഞെടുക്കാൻ പാടില്ല തെരഞ്ഞെടുക്കത്തില്ലെന്ന് തന്നെ വിചാരിക്കുന്നു എന്നാൽ പ്രാർത്ഥിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ ഇതിനകത്തൊരു വിജയം ഉണ്ടാകുമോ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകുമോ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം മിക്കവാറും കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യഥകൾ നാളുകളായിട്ടുള്ള നിന്ന നമുക്കബദ്ധം പറ്റിപ്പോയ സംഭവങ്ങൾ കടം വന്നതും കാശ് നഷ്ടപ്പെട്ടതുമായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ആർക്കോ വേണ്ടി നമ്മൾ പണം ചിലവാക്കി അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയതെല്ലാം ഒരു നന്മ വരുമെന്ന് ഓർത്ത് കൊടുത്തു കിട്ടുന്നില്ല ഇപ്പോൾ ഫോൺ ചെയ്താൽ പോലും എടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ ചോദ്യമാണ് ഇത് പോയോ നമുക്ക് കിട്ടുമോ നമുക്കൊരു സാധ്യതയുണ്ടോ ഈ വിഷയങ്ങളുടെ മേൽ ഈ കഷ്ടതയുടെ മേൽ ഈ ഉപദ്രവത്തിൻ്റെ മേൽ ഈ ഭാരത്തിൻ്റെ മേൽ ഈ പ്രയാസങ്ങളുടെ മേലെ എനിക്കൊരു ജയമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇനി ഒരു ദൈവദാസനോട് ചോദിക്കാതെ ഈ വാക്യം അങ്ങ് അടിവരയിട്ട് സ്വന്തമായിട്ട് എടുത്തുകൂടെ എന്താണ് പൗലോസിലൂടെ പരിശുദ്ധാത്മ എഴുതി തന്നിരിക്കുന്നു ഇതിലൊക്കെ നമുക്ക് ഒരല്പം ആശ്വാസം കിട്ടുമെന്നല്ല ഒരിച്ചരെ വിടുതൽ കിട്ടുമെന്നല്ല പൂർണ്ണ ജയം കിട്ടും ഞാൻ ഈ വാക്കുകൾ ഇന്ന് ഇന്നലെ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞു ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല എല്ലാം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ചിലരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ അല്പമായിട്ട് കേട്ടു അതിനൊരു വാക്ക് പ്രാർത്ഥിച്ചു ശരിയാണ് എന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചൊരുങ്ങി ധ്യാനിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഈ റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ പാതപിഠത്തിൽ വന്നിരിക്കുമ്പോൾ മറക്കാതെ നിങ്ങളോട് പറയണം എന്നെ ഏൽപ്പിച്ച കാര്യം പറയുകയാണ് നിങ്ങൾ ചോദിച്ച സങ്കടമുള്ള കാര്യങ്ങൾ നിങ്ങൾ വെച്ച പ്രയാസമുള്ള വിഷയങ്ങൾ നിങ്ങൾ കണ്ട ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാത്ത വലിയ പടുകൂറ്റൻ മതിൽക്കെട്ടുകൾ ഇതിനകത്തുന്നൊരു മോചനമുണ്ടോ ഇതിനകത്തുന്നൊരു വിടുതലുണ്ടോ ഈ രോഗം സൗഖ്യമാകുമോ ഈ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമോ ഞങ്ങൾ വെച്ച വിഷയത്തിൽ ദൈവം ഇടപെടുമോ ഞങ്ങളുടെ സങ്കടം തീരുമോ ഞങ്ങൾക്കൊരു ശുഭകാലം വരുമോ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു അവസരം കിട്ടുമോ ഈ പള്ളും പരിഹാസവും എന്തെങ്കിലും തീരുമോ എന്ന് ചോദിച്ച് കരഞ്ഞ് ഭാരപ്പെട്ട വിഷയങ്ങളുടെ നടുവിൽ പരമോന്നത ദൈവത്തിൻ്റെ സ്നേഹപ്രദർശനം ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ വാക്കും ശബ്ദവും ഉപയോഗിച്ച് നിങ്ങളുടെ നെറ്റിയിൽ പതിപ്പിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുക ഈ വാക്ക് അടിവരയിട്ടിട്ട് പറ ഇതിലൊക്കെയും എനിക്ക് പൂർണ്ണ ജയമുണ്ടാകും പറഞ്ഞേ വിശ്വസിച്ച് അടിവരയിട്ടേ ഒന്ന് എഴുതി എഴുതിവെച്ചേ ഇതിലൊക്കെയും ഇന്ന് ഫേസ് ചെയ്യുന്ന ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ അഭിമുഖീകരിച്ചു വിഷയത്തിലൊക്കെയും ഒക്കെയും ഒരു വിഷയം പോലും പെൻഡിങ് ആകില്ല ദൈവമക്കളെ ദൈവ പറയുന്നത് ഇതിലൊക്കെയും ഒരല്പം ആശ്വാസമല്ല പൂർണ്ണജയം പൂർണ്ണജയം ചോദ്യം ഒരു ഉപചോദ്യം ഇതിനകത്ത് ശേഷിക്കും ആരാ പാസ്റ്ററെ ഇതിനകത്ത് ഇടപെടുന്നത് ഇനി ആരെക്കൊണ്ടാ പ്രാർത്ഥിപ്പിക്കാനുള്ളത് ഇനി ആര് മുഖാന്തരമാ നടക്കുന്നത് ഏത് കാര്യത്തിനൊരു മുഖാന്തരം വേണം കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്ന ബൈബിളിൻ്റെ ഒരു പ്രത്യേക ടെർമിനോളജി ഒരു പ്രത്യേക വാക്കാണ് മുഖാന്തരം നിമിത്തം ഈ രണ്ട് വാക്കുകൾ പ്രത്യേകം ഇനി വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നിമിത്തം മുഖാന്തരം യേശു ക്രിസ്തു ഒരു മുഖാന്തരമാണ് ഒത്തിരി വാക്യങ്ങൾ ക്രിസ്തു മുഖാന്തരം യേശു മുഖാന്തരം എന്നെഴുതിയിരിക്കുന്ന സ്തോത്രം ഒത്തിരി വാക്കുകൾ വേദപുസ്തകത്തിനകത്തുണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു ക്രിസ്തു യേശു ഒരു മുഖാന്തരമാണ് എന്തിൻ്റെ മുഖാന്തരം നാം അനുഗ്രഹിക്കപ്പെടുവാൻ നാം ജയിക്കാൻ നാം സ്വർഗത്തിൽ പോകാൻ നാം സമാധാനത്തോടെ ജീവിക്കാൻ നമ്മുടെ നന്മകൾ തിരിച്ചു കിട്ടാൻ നമ്മുടെ ഉപദ്രവിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നമ്മൾ വിടുവിക്കപ്പെടാൻ യേശു ഒരു മുഖാന്തരമാണ് യേശു ഒരു മുഖാന്തരമാണ് കർത്താവ് ഒരു പക്ഷേ അതിനുവേണ്ടി ഉപയോഗിച്ചേക്കാം ചിലപ്പോൾ ഈ വാട്സാപ്പ് മെസ്സേജ് ആയിരിക്കാം ചിലപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഫോണിൽ ലൈനിൽ കിട്ടിയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയായിരിക്കാം എന്നേക്കാൾ ക്രമപ്രാപിച്ച ദൈവദാസന്മാരുമായിട്ട് നിങ്ങൾക്കുള്ള സമ്പർക്കമായിരിക്കാം സ്ത്രോത്രം നിങ്ങളൊരു ബൈബിളിൻ്റെ ഒരു ഭാഗം വായിക്കാൻ തുടങ്ങി ഏതെങ്കിലും അത് അതിന് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്തു ക്രിസ്തുവേശുവാണ് ക്രിസ്തു യേശു മുഖാന്തരം എങ്ങനെ കാര്യം നടക്കും എങ്ങനെ കാര്യം സാധിക്കും എങ്ങനെ ഇത് സ്വാത്രം പ്രബലമായും ശ്രേഷ്ഠമായും തീരുമെന്ന ചോദ്യത്തിന് ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നു പൗലോസ് മുഖാന്തരം അല്ല നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഒറ്റ ചോദ്യം ചോദിച്ച് പ്രാർത്ഥനയിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾക്ക് ഉറപ്പുണ്ടോ യേശു നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നുവെന്ന് ശരിക്കും പറ ദൈവം സ്നേഹമാണെന്ന് കുഞ്ഞുനാൾ മുതൽ നമ്മൾ പറഞ്ഞു പഠിച്ചത് ഗോഡ് ഈസ് ലവ് യേശു സ്നേഹമാണ് സ്നേഹിക്കാനേ അറിയത്തുള്ളൂ ചോദ്യം യേശു സ്നേഹമാണോന്നോ യേശു ലോകത്തെ സ്നേഹിച്ചോന്നോ യേശുവിൻ്റെ സ്നേഹപ്രദർശനമാണ് കാൽപരിൽ കുറൂശുമരണമെന്നോ ഇതൊന്നുമല്ല ചോദ്യം വ്യക്തിപരമായി നിങ്ങളെ യേശു സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ ആ തോന്നൽ നിങ്ങൾക്കുണ്ട് ഇന്നും മുഴുവൻ ചിന്തിക്കേണ്ട ചിന്തയാണ് ഒന്നോടെ പറയുന്നു ഇന്നും മുഴുവൻ നിങ്ങൾ ചിന്തിക്കേണ്ട ചിന്തയാണ് വാസ്തവത്തിൽ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടെന്നായിരിക്കുമ്പോൾ ചുമ്മാ അങ്ങ് ഉണ്ടെന്ന് പറയല്ലേ യേശു സ്നേഹിക്കുന്നുണ്ടോ സ്നേഹത്തിന് തെളിവുകൾ കാണും ഞാൻ എൻ്റെ കുടുംബത്തെ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് എങ്ങനെ അറിയുന്നത് അവർക്കത് മനസ്സിലാകണം മനസ്സിലാകണം യോഹൻ എൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ കർത്താവ് ദൈവത്തോട് പറയുന്നുണ്ട് ദൈവമേ നീ ഇവരെ സ്നേഹിക്കുന്നു എന്ന് ലോകമറിയേണ്ടതിന് ലോകമറിയണം എങ്ങനെ അറിയും ലോകക്കാർ രക്തം പരിശോധിച്ചാൽ ദൈവം സ്നേഹിക്കുന്നു എന്ന് അറിയാൻ പറ്റുമോ പിന്നെ എങ്ങനെ അറിയാൻ പറ്റും ദൈവം സ്നേഹിക്കുന്നു എന്ന് ലോകക്കാരുടെ മുമ്പിൽ പിടികിട്ടുന്നത് ചില പ്രത്യേക കാര്യങ്ങളിലൂടെയാണ് ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും കണ്ടോ ദൈവസ്നേഹത്തിൻ്റെ ദൈവം സ്നേഹിച്ചുകൊണ്ടാണ് നമുക്കത് പറ്റും ദൈവം സ്നേഹിച്ചോണ്ട് അവർക്കത് കിട്ടിയത് എന്ന് പറഞ്ഞു നിങ്ങൾ കാര്യം മനസ്സിലായി കാണുമല്ലോ എൻ്റെ ചോദ്യം നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നല്ല നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ വേറെ ഒന്നും ചിന്തിക്കരുത് ഇനി വേറെ ഒന്നും ചിന്തിക്കരുത് എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കാൻ എൻ്റെ കർത്താവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷി അത് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങളത് സമ്മതിച്ചെങ്കിൽ നിങ്ങളിനി പറയേണ്ടത് എന്നെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഈ വിഷയങ്ങൾക്കകത്തെല്ലാം എനിക്ക് പൂർണ്ണ ജയം ഉണ്ടാവും ഒരു കൂട്ടം ആളുകൾ ദൈവത്തോട് പറയുന്നു നീ നിമിത്തം ഞങ്ങളെ അറുക്കുകയാണ് നീ നിമിത്തം അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് മുകളിലത്തെ വാക്ക് കണ്ടോ നിൻ്റെ നിമിത്തം കണ്ടോ ഞാൻ പറഞ്ഞല്ലേ നിമിത്തം മുഖാന്തരൻ രണ്ട് വാക്ക് വരും എന്ന് പറഞ്ഞല്ലേ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇത് ഒരു കൂട്ടം ആളുകൾ ദൈവത്തെ ചൂണ്ടിട്ട് പറയുന്നു നീ നിമിത്തം ഞങ്ങളെ അറുക്കാനുള്ള ആടിനെ പോലെയായി എന്ന് പറഞ്ഞാൽ അറക്കാനുള്ള ആട് ദിവസം ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ അടുത്തുള്ള അറവശാലയ്ക്ക് സമീപത്ത് ആടിനെ കൊണ്ട് കെട്ടും പാവം ഒരു പ്രാരം കെട്ടിയിടും പക്ഷെ ആടിന് പിടികിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആ ചോരയുടെ മണവും അവിടെ പോത്തിനെയോ കാളയോ കെട്ടിത്തോ കിട്ടിയിരിക്കുന്നതൊക്കെ ആടിന് കണ്ടാൽ പിടികിട്ടുമെന്ന എൻ്റെ ചിന്ത ആടിന് മനസ്സിലായി ആടിന് വെള്ളം കുടിക്കണമെന്നില്ല ഇലതിന്നില്ല കാരണം അറക്കാൻ പോകാലേ മനസ്സിളകി തകർന്നിരിക്കുക രക്ഷപ്പെടത്തിന് തോന്നൽ കൊണ്ട് നീ തീർന്നു ചത്തു എന്നുള്ള ബോധം കൊണ്ട് ഉറക്കം വരാതെ അലച്ചു തല്ലുക വഴിയാത്രക്കാരോടെല്ലാം അഭയാദന കഴിക്കുക പാവം കെട്ടിയിട്ടിരിക്കുന്ന ആട് എന്നെ രക്ഷിക്കാമോ എന്നെ രക്ഷിക്കാമോ എന്നൊരു കൂട്ടം ആളുകൾ ലോകത്തിൽ നീ നിമിത്തം ഞങ്ങളെ അറുക്കാനുള്ള ആടുകളെപ്പോലെ എണ്ണിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലൂസ് പറയുന്നു നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം അവൻ മുഖാന്തരം നമ്മൾ നാട്ടുകാരോട് മുഴുവൻ എൻ്റെ ഗതി ഇതായല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പറ്റിയില്ലോ ഞാൻ തകർന്നല്ലോ എന്ന് അലച്ചുപൂവുകയല്ല അറവുശാലയുടെ വാരൊക്കെ കെട്ടിയിരിക്കുന്ന പോലെ നമ്മൾ സ്തോത്രം അലച്ചുപൂവുമല്ല മറിച്ച് ദൈവദിനത്തിൽ പറയുന്നു യേശുവിൻ്റെ സ്നേഹച്ചരടിൽ മുറുക പിടിച്ചോണ്ട് പറയുന്നു എന്നെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഈ സങ്കടത്തിൽ നിന്ന് ഈ കഷ്ടതയിൽ നിന്ന് ഈ രോഗത്തിൽ നിന്ന് ഈ അപമാനത്തിൽ നിന്ന് ഈ ഭാരത്തു നിന്ന് ഈ ഉപദ്രവത്തിൽ നിന്ന് ഈ തല തിരിഞ്ഞ വ്യവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും പൂർണ്ണ ജയം ഉണ്ട് എന്ന് ഉറക്ക പറയാം നിങ്ങളത് വിശ്വസിക്കണം വിശ്വസിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ തിരുവഴുത്തിൻ്റെ ഉള്ളറകൾക്കായി സ്തോത്രം മാർമ്മിക രഹസ്യങ്ങൾക്കായി സ്തോത്രം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഞങ്ങളത് ഡയറി കുറിപ്പിൽ എഴുതി വയ്ക്കാൻ പോവാപ്പാ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഞങ്ങൾക്ക് ജയമുണ്ട് ഞങ്ങൾക്കൊരു ജീവിതമുണ്ട് ഞങ്ങൾക്കൊരു ഉയർച്ചയുണ്ട് ഞങ്ങൾക്കൊരു രക്ഷയുണ്ട് ഞങ്ങൾക്കൊരു നല്ല കാലമുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു ശുഭതയുണ്ട് ഞങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ പോലാകില്ല ഒഴുക്ക് നീര് പോലെ ദൈവമായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും ഞങ്ങൾ പലർക്കും ഒരു അനുഗ്രഹമാകും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കും ഞങ്ങൾ അനുഗ്രഹിച്ചവരെ ദൈവം അനുഗ്രഹിക്കും എങ്ങനെ ഞങ്ങളെ സ്നേഹിച്ചവൻ മുഖാന്തരം കർത്താവേ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ആ ബോധ്യം എൻ്റെ യേശു ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം തിരിച്ചറിവ് തെളിവ് ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി എൻ്റെ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആം മേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ